നമസ്കാരം കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് വിഇഒ എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള മാത്സ് മോഡൽ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ മലയാളത്തിലായിരിക്കും ചോദ്യങ്ങളൊക്കെ വരിക. അപ്പോൾ അത്തരത്തിൽ മുൻകാലങ്ങളിൽ പത്താം ക്ലാസ് യോഗ്യതയ്ക്ക് ഉള്ളിൽ ചോദിച്ചിരുന്ന പരീക്ഷകൾ ചോദിച്ചിരുന്ന മാത്സിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ് പൂർണ്ണമായും കാണുവാൻ ശ്രദ്ധിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്റർ കൂടിയാണ് ഞാൻ. അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ പേര് അനൂപസ് പിള്ള എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ അവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ക്രിയ ചെയ്യുക രണ്ടിലൊന്നേ അധികം മൂന്നിൽ രണ്ടേ അധികം നാലിലൊന്നേ അധികം എട്ടിലൊന്ന്. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നാല് ഭിന്നസംഖ്യകൾ കൂട്ടി അതിൻ്റെ ഉത്തരം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതുന്നത്? നമുക്ക് ആ ചോദ്യം ഒന്ന് എടുത്തെഴുതാം. വൺ ബൈ ടു പ്ലസ് ടു ബൈ ത്രീ പ്ലസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ബൈ എയ്റ്റ്. അപ്പോൾ ഭിന്നസംഖ്യകളെ കൂട്ടി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഛേദങ്ങളുടെ എല്ലാം ലസാഗു കണ്ടുപിടിക്കണം, എൽസിഎം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, എട്ടാണ് ഏറ്റവും വലിയ സംഖ്യ, അതിൽ നാല് അടങ്ങുന്നുണ്ട് രണ്ട് അടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ നമുക്ക് ഒഴിവാക്കാം. എട്ടിനെയും മൂന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോമൺ സംഖ്യ വേണം എൽസിഎമായിട്ട് എടുക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഇരുപത്തിനാലാണെങ്കിൽ അതിൽ എട്ടും അടങ്ങും. എങ്ങനെ അടങ്ങും? എട്ട് ഇൻറ്റു മൂന്നാണ്, അതിൽ മൂന്നും അടങ്ങും. അപ്പോൾ ഇരുപത്തിനാല് എന്ന സംഖ്യ എൽസിഎമായിട്ട് എടുത്താൽ, ലസാഗുമായിട്ട് എടുത്താൽ അതിൽ എട്ടുണ്ട്, നാലുണ്ട്, മൂന്നുണ്ട്, രണ്ടുണ്ട്. അതാണ് ലസാഗു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലഘുതമ, സാധാരണ ഗുണിതം, എല്ലാ സംഖ്യകൾ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ഇരുപത്തിനാലിനെ നമ്മൾ എൽസിഎമായിട്ട് എടുത്തു, അതായിരിക്കും നമ്മുടെ ഉത്തരത്തിൻ്റെ ഛേദം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം ഇരുപത്തിനാല് തന്നെയാണ്. അപ്പോൾ അവിടെ അത്രയും കറക്റ്റായി. ഇനി നമുക്ക് അംശങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മൾ ചെയ്യേണ്ടത് ഈ എൽസിഎമായി കിട്ടി ഇരുപത്തിനാലിനെ ഓരോ ഛേദങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അംശം കൊണ്ട് ഗുണിച്ച് മുകളിൽ എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതാം? ഇരുപത്തിനാലിനെ രണ്ട് കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര വരും? പന്ത്രണ്ട് വരും. ആ പന്ത്രണ്ടിനെ ഒന്നുകൊണ്ട് ഗുണിക്കുക, പന്ത്രണ്ട് തന്നെ വന്നു. ഇനി ഇടയ്ക്ക് വരുന്ന സൈൻ നോക്കുക, പ്ലസ് ആണ്. അപ്പോൾ ഇവിടെയും പ്ലസ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഇരുപത്തിനാലിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്ര വരും? എട്ട് വരും. എട്ട് ഇൻറ്റു രണ്ട് പതിനാറ്. അപ്പോൾ പതിനാറ് മുകളിൽ വരും, പ്ലസ് എഴുതുക. ഇരുപത്തിനാലിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ എത്ര വരും? ആറ്. ആറ് ഇൻറ്റു ഒന്ന് ആറ് പ്ലസ് ഇരുപത്തിനാലിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്ന്. മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്ന് ഒന്ന്. ഇനി ഇവരം കൂടി കൂട്ടി എഴുതിയാൽ നമുക്ക് ആൻസർ കിട്ടും. പന്ത്രണ്ട് പ്ലസ് പതിനാറ് ഇരുപത്തിയെട്ട്, ഇരുപത്തിയെട്ട് ആറ് മുപ്പത്തിനാല്, മൂന്ന് മുപ്പത്തിയേഴ്, മുപ്പത്തിയേഴ് ബൈ ഇരുപത്തിനാല് എന്ന് വരും. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. ഓപ്ഷനിലുണ്ടോ? സി ഓപ്ഷനാണ് ശരി ഉത്തരം. അപ്പോൾ ഈ ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഭിന്നസംഖ്യകൾ കൂട്ടാൻ അറിയാമോ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്നുകൂടി വീഡിയോ കണ്ടിത് നല്ലതുപോലെ മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പത്താം ക്ലാസ് നിലവാരത്തിലുള്ള പരീക്ഷയാണിത്. അപ്പോൾ ചോദ്യങ്ങളൊക്കെ മലയാളത്തിലായിരിക്കും വരുന്നത്, അതുകൊണ്ടാണ് ടേംസ് ഒക്കെ നമ്മൾ മലയാളത്തിൽ തന്നെ പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? മൂന്ന് മീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൂന്ന് മീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം. അപ്പോൾ ഒരു വൃത്തമുണ്ട്, അതിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഡയമീറ്ററാണ്, വ്യാസമെന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? അപ്പോൾ ഇതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും സമചതുരം വരുന്നത്. സമചതുരം എന്ന് പറഞ്ഞാൽ നാല് വശവും തുല്യമായിരിക്കും. ഈ പോയിൻറ്റും കറക്റ്റ് യോജിച്ച് വരണം. ഒന്നുകൂടി വരയ്ക്കാം. ഏകദേശം ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മൂന്ന് മീറ്റർ ഡയമീറ്റർ ഉള്ള വൃത്തം ഈ സമചതുരത്തിൽ പൂർണ്ണമായി ഉൾക്കൊണ്ടു. ഈ ചതുരത്തിൻ്റെ, സമചതുരത്തിൻ്റെ ചുറ്റളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്ന് മീറ്റർ ആണെങ്കിൽ ഈ വശവും മൂന്ന് മീറ്റർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സമചതുരത്തിൻ്റെ ഒരു വശമെന്ന് പറഞ്ഞാൽ മൂന്ന് മീറ്ററാണ്. ഒരു വശം മൂന്ന് മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഫോർ എ ആണ്. ഒരു സൈഡ് എ ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നാല്, നാല് ഇൻറ്റു ഒരു വശമായിരിക്കും. അപ്പോൾ എത്ര വരും? നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ എന്ന് വരും. അപ്പോൾ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം. ബി ഓപ്ഷനാണ് ശരി ഉത്തരം. ക്ലിയർ ആയല്ലോ.
നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഒരു സംഖ്യയുടെ 20% 20% 6 ആണെങ്കിൽ സംഖ്യ എത്ര? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു സംഖ്യയുടെ 20% അതിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 20/100 ആണ്. നമുക്കതിനെ എങ്ങനെ ചെറുതാക്കാം? 1/5 എന്ന് എടുക്കാം. ഒരു സംഖ്യയുടെ 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1/5. അപ്പോൾ നമുക്ക് ആ സംഖ്യ അറിയില്ല, നമ്മൾ എക്സ് എന്ന് എടുത്തു. അതിൻ്റെ 1/5 എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്? 20% 20% ആദ്യത്തെ 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 20% ഒന്നുകൂടി 1/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അടുത്ത 20%. ഇത്രയുമെന്ന് പറഞ്ഞാൽ 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? x/25=6 എന്ന് എടുക്കാം. എക്സ് എത്ര വരും? നമുക്ക് ആ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. 25 × 6 150 എന്ന് വരും. 150 ആണ് ശരി ഉത്തരം. ഡി ഓപ്ഷനാണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശതമാനത്തിൽ പറയുമ്പോൾ എങ്ങനെ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ ചെക്ക് ചെയ്യുന്നൊരു ചോദ്യമാണ്. നമുക്ക് അറിയാത്ത സംഖ്യ എക്സ് എന്ന് ഇട്ട് കൊടുത്തു, ബാക്കി ചെയ്ത് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആയല്ലോ. നമുക്ക് 4-ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം എന്താണ്? ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 1/3 ഭാര്യയ്ക്കും അതിൻ്റെ പകുതി മകനും ബാക്കിയുള്ളതിൻ്റെ പകുതി മകൾക്കും നൽകിയപ്പോൾ 225 രൂപ മിച്ചം വന്നു. അയാളുടെ വരുമാനം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ 1/3 ഭാര്യയ്ക്ക് നൽകി. അപ്പോൾ നമ്മൾ എഴുതുകയാണ്, അയാളുടെ ആകെ വരുമാനത്തിൻ്റെ 1/3 ഭാര്യയ്ക്ക് നൽകി. അതിൻ്റെ പകുതി മകനും, അപ്പോൾ ഭാര്യയ്ക്ക് നൽകിയതിൻ്റെ പകുതി മകന് കൊടുത്തു. അപ്പോൾ 1/3 പകുതി എന്ന് പറയുന്നത് 1/6 ആണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ളതിൻ്റെ പകുതി. അപ്പോൾ 1/3, 1/6 കൂടി കൂട്ടി ബാക്കിയുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇതിൻ്റെ രണ്ടിൻ്റെയും ഛേദം സെയിം ആയിക്കാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഈ രണ്ട് സംഖ്യകളും ഛേദം എങ്ങനെ സെയിം ആക്കും? ഇവിടെ 6 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 6 ആകും. പക്ഷേ ഛേദത്തിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ വ്യത്യാസപ്പെടും. അതുകൊണ്ട് മുകളിലും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ എത്ര വന്നു? 6/1, 6/2. അപ്പോൾ നമുക്കിതിനെ മാറ്റി എഴുതാം. 3×2 6 താഴെ വരും. 6 താഴെ വരും, മുകളിൽ 2 വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ വരുമാനത്തിൻ്റെ 6/2 ഭാര്യയ്ക്കും 6/1 അതിൻ്റെ പകുതി 6/1 മകനും കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ പകുതി. അപ്പോൾ 6/2, 6/1 കൂട്ടിയിൽ എത്രയായി? 6/3 ആയി. അപ്പോൾ അതിൻ്റെ ബാക്കി എത്ര ഉണ്ട്? ബാക്കിയും 6/3 ആണ്. അപ്പോൾ 6/3 ബാക്കിയുണ്ട്, അതിൻ്റെ പകുതി മകൾക്കും നൽകി. അപ്പോൾ 6/3 പകുതി എത്രയാണ് വരുന്നത്? 3/12 വരും. 6/3 പകുതി എന്ന് പറഞ്ഞാൽ ×1/2 ചെയ്യുക. അപ്പോൾ എത്ര വരും? 3/12 എന്ന് വരും. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കുമായിട്ട് കൊടുത്തു. നമ്മൾ ചോദ്യം, ഇത്രയും കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ഭാഗം എന്ന് പറഞ്ഞാൽ 225 രൂപയാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും ഇവിടെ വേണമെങ്കിൽ ഛേദം സെയിം ആക്കാം. നമുക്ക് ഏറ്റവും വലിയ ഛേദമായി 12 തുല്യമാക്കാം. എന്ത് ചെയ്തു? ×2 ചെയ്താൽ 12 ആയി. അപ്പോൾ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ×2 ചെയ്യുക, ×2 ചെയ്യുക. അപ്പോൾ എത്ര വന്നു? നമുക്കൊന്നുകൂടി എടുത്തെഴുതാം. 2×2 4 മുകളിൽ വന്നു. ഇവിടെ 4/12 ആയി. ഇവിടെ എത്ര വന്നു? 2/12 ആയി. ബാക്കി 3/12 ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് അയാൾ ഭാര്യയ്ക്കും മക്കൾക്കുമായിട്ട് കൊടുത്തത്. അപ്പോൾ എത്ര വന്നു? 4+2+3 എത്ര വന്നു? 4×2 6, 3, 9. 9/12 മക്കൾക്കും ഭാര്യയ്ക്കുമായിട്ട് കൊടുത്തു. അതിനുശേഷം ബാക്കി വന്നതാണ് 225 എന്ന് പറഞ്ഞു. അതായത് ആകെയുള്ള, ഇപ്പോൾ എക്സ് ആണ് ആകെ വരുമാനമെങ്കിൽ അതിൻ്റെ 12/9 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 12/3 ഉണ്ട്. 12/3 എത്രയും തന്നിരിക്കുന്നത്? 225 എന്ന് തന്നിരിക്കുന്നത്. നമ്മുടെ ചോദ്യമുള്ള വരുമാനം എത്രയാണെന്ന്, അതായത് എക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ 225×12/3 എടുക്കുക. 12/3 എത്രയാണ്? 4 വന്നു. 4×225 എത്രയാണ് വരുന്നത്? ആദ്യം നമ്മൾ 4×200 എടുക്കുമ്പോൾ 800 വരും. പ്ലസ് 25×4 100 കൂടി വരും. അപ്പോൾ എത്ര വന്നു? 900 എന്ന് വന്നു. ക്ലിയർ ആയല്ലോ. ഡി ഓപ്ഷനാണ് ശരി ഉത്തരം. ഈ ചോദ്യം പല രീതിയിൽ ചെയ്താൽ നമുക്ക് ആദ്യം മുതലേ എക്സ് ഇട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എൽസിഎം ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ ഓരോ സ്റ്റേജിലും നമ്മൾ ഏറ്റവും വലിയ ഛേദത്തിനോടനുബന്ധിച്ച് ചെറിയ ഛേദ ഭിന്നസംഖ്യയെ മാറ്റി നമ്മൾ ഓർഡറിലാണ് ചെയ്തത്.
പ്ലാർ ഇതിൽ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനൊരു മെത്തേഡ് സെലക്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കുക. ക്ലിയർ ആയല്ലോ. നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത്, 7012530207. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ക്ലാസ്സുകളുടെയും അൺഅക്കാഡമി ക്ലാസ്സുകളുടെയൊക്കെ ലിങ്കുകളും പ്രധാനപ്പെട്ട മറ്റ് മെസ്സേജുകളും ഒക്കെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേര് മെസ്സേജ് ചെയ്യുക. കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനലിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനൽ മെമ്പറാകുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഫോളോയിൻ ടെലിഗ്രാം എന്ന് പറഞ്ഞ് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫോണിൽ ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ചാനലിൽ വരുന്ന പുതിയ വീഡിയോകളുടെ ലിങ്കുകളും മറ്റ് പ്രധാനപ്പെട്ട മെസ്സേജുകളും എൻ്റെ അൺഅക്കാഡമി ക്ലാസ്സുകളുടെ ലിങ്കുകളും ഒക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം എന്താണ്? ഒരു ക്ലോക്ക് 10:10 എന്ന സമയം കാണിക്കുമ്പോൾ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയെന്നാണ് ചോദ്യം. ഇപ്പോൾ ക്ലോക്കുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഇക്വേഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കാം. നമുക്കൊരു ക്ലോക്കിലെ ഒരു സമയം തന്നു കഴിഞ്ഞാൽ അതിലെ രണ്ട് സൂചികൾ തമ്മിലുള്ള കോണളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 30H - 11/2 m എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നതിലെ മണിക്കൂർ സൂചി നിൽക്കുന്ന ഭാഗം, എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചിയുടെ അളവ്, അതായത് മിനിറ്റ് എത്രയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ 10:10 എന്ന് പറയുമ്പോൾ എച്ചിൻ്റെ വാല്യൂ 10ഉം മിനിറ്റിൻ്റെ വാല്യൂ 10ഉം ആയിരിക്കും. നമുക്ക് ആ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 30 × 10 - 11/2 × 10 എന്നെടുക്കാം. എത്ര വന്നു? ഇവിടെ 300 വരും. ഇവിടെ 2ഉം 10ഉം കിട്ടുമ്പോൾ 5 ആവും, 55 എന്ന് വരും. അപ്പോൾ 300ൽ നിന്നും 55 കുറയ്ക്കുമ്പോൾ എത്ര വരും? 245 എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ വാല്യൂ 150ൽ കൂടുതലാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ ഈ കിട്ടിയ വാല്യൂവിനെ 360 നിന്ന് കുറയ്ക്കണം. നമുക്ക് 245 എന്ന വാല്യൂ ആണ് കിട്ടിയത്, അത് 180ൽ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ 360 നിന്ന് 245 കുറയ്ക്കുക. എത്ര വരും? 60ഉം പിന്നെ ഒരു 55ഉം വരും. അപ്പോൾ എത്ര വരും? 115 വരും. 360 നിന്ന് 245 കുറച്ച് നോക്കിയാൽ മതി, 115 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ബി ഓപ്ഷനാണ് ശരി ഉത്തരം. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ മെത്തേഡ് എന്തായാലും പഠിച്ചിരിക്കണം. നമ്മൾ ഇക്വേഷൻ കുറച്ച് ലെങ്തി ആണെന്ന് കരുതി പഠിക്കാതെ വിടരുത്. ഏത് ചോദ്യമായാലും നമുക്കത് ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യം കൂടി നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. കാരണം നമ്മൾ ഒരുപാട് എളുപ്പവഴികൾ പഠിച്ചിട്ട് പോയിട്ട് പരീക്ഷയ്ക്കൊന്ന് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യഥാർത്ഥ രീതിയിൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏത് ചോദ്യമായാലും മാക്സിമം എളുപ്പവഴി ഉണ്ടെങ്കിൽ അതും ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തന്നെയാണ് ഈ ചാനലിലെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡ് എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. ഇനി നമുക്ക് മറ്റു രീതിയിൽ എങ്ങനെ ചെയ്യാം നോക്കാം. മാത്സിലെ എല്ലാ ചോദ്യങ്ങളും പ്രത്യേകം നമുക്ക് പല രീതിയിൽ പല മെത്തേഡ് ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനൊരു ഫിഗർ വരച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. 10:10 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം സമയം എങ്ങനെ വരും? 10:10 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 10ലും മിനിറ്റ് സൂചി 2ലും ആയിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് എത്ര ഡിവിഷൻ ഉണ്ട്? 11, 12, 1, 2. അപ്പോൾ 1, 2, 3, 4 ഡിവിഷനാണ് ആകെ ഉള്ളത്. ഒരു ക്ലോക്കിലെ ആകെ ഡിഗ്രി, ആകെ കോണളവ് എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. 12 ഡിവിഷനാണുള്ളത്. അപ്പോൾ ഒരു ഡിവിഷൻ എത്ര വരും? 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 30 ഡിഗ്രി ആയിരിക്കും ഓരോ ഡിവിഷനും വരുന്നത്. അതായത് 10നും 11നും ഇടയ്ക്ക് 30 ഡിഗ്രി, 11നും 12നും ഇടയ്ക്ക് 30 ഡിഗ്രി, അങ്ങനെയായിരിക്കും അളവ് പോകുന്നത്. നമ്മൾ ഏകദേശ സ്ഥാനം നോക്കിയപ്പോൾ 10നും 2നും ഇടയ്ക്ക് എത്ര ഡിവിഷൻ ഉണ്ട്? 1, 2, 3, 4 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ 120 ഡിഗ്രി ആയിരിക്കും ഈ 10നും 2നും ഇടയ്ക്കുള്ള കോണളവ്. പക്ഷേ 120 ആയിരിക്കുമ്പോൾ 10:10 ആകുമ്പോൾ ഡിഗ്രി അളവ് വരുന്നത് അല്ല. നമുക്കിവിടെ ശരീരത്തിൽ ഓൾറെഡി കിട്ടി 115 ആണ്. എന്തുകൊണ്ടാണ് 5 ഡിഗ്രിയുടെ കുറവുണ്ടായത്? അതായത് മണിക്കൂർ സൂചി 12ൽ നിന്ന് 2ലേക്ക് പോകുമ്പോൾ, മിനിറ്റ് സൂചി 12ൽ നിന്ന് 2ലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് മണിക്കൂർ സൂചി 10ൽ നിന്നും കുറച്ചുകൂടി മാറും. അതെത്ര മാറും? ടോട്ടൽ 12 ഉണ്ട്, അതിൽ 2 ഭാഗമാണ് വലത്തേക്ക് മിനിറ്റ് സൂചി മാറിയത്. അപ്പോൾ 6ൽ 1 വ്യത്യാസമുണ്ടായി മണിക്കൂർ സൂചിയുടെ മൂവ്മെൻറ്റിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിവിഷനിലും മണിക്കൂർ സൂചിക്കും 6ൽ 1 ഡിവിഷൻ ഉണ്ടാവും. മനസ്സിലായോ? മിനിറ്റ് സൂചി ആകെ 12 യൂണിറ്റിൽ 2 യൂണിറ്റാണ് വലത്തേക്ക് മാറിയത്. അതായത് 6ൽ 1 ഭാഗം വലത്തേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ അതിന് ആനുപാതികമായിട്ട് 10നും 11നും ഇടയ്ക്ക് മണിക്കൂർ സൂചിയും 6ൽ 1 ഭാഗം വലത്തേക്ക് മാറും. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ഉണ്ടാകെ? 30 ഡിഗ്രി ഉണ്ട്. അതിൻ്റെ 6ൽ 1 ഭാഗം വലത്തേക്ക് മാറും. 30 ÷ 6 എത്ര വരും? 5 ഡിഗ്രി കൂടി വലത്തേക്ക് മാറും. അപ്പോൾ വലത്തേക്ക് മാറുമ്പോൾ ഈ 120ൽ നിന്നും കൂടുമോ കുറയുമോ?
124 ഇത്രയും ഉണ്ടായിരുന്നു, മണിക്കൂർസൂചി കുറച്ചുകൂടി വലത്തേക്കായപ്പോൾ ഈ 5 ഡിഗ്രി ഇവിടെ കുറയുകയാണ് ചെയ്തത്. മിനിറ്റ് സൂചി എന്തായാലും രണ്ടിൽ തന്നെ ആയിരിക്കും, 10 10 എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ 5 ഡിഗ്രിയുടെ കുറവ് കൂടി നമ്മൾ നോക്കണം, ആകെ 120 ഉണ്ട്, അതിൽ നിന്നും 5 ഡിഗ്രി കൂടി കുറയ്ക്കുക. ഇപ്പോൾ എത്ര വന്നു? 115 ഡിഗ്രി എന്ന് വന്നു. നമ്മൾ മുമ്പേ ചെയ്ത അതേ ആൻസർ തന്നെ വന്നു. നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഫിഗർ വരച്ച് നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഐഡിയയൊക്കെ കുറേ ക്ലിയറായി, നമ്മളൊന്ന് അസ്യൂം ചെയ്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത്രയും ചെയ്ത് ചിലപ്പോൾ എവിടെയെങ്കിലും തെറ്റ് വരുത്താതിലും നല്ലത്. നമ്മൾ നേരെ ഇക്വേഷനിലാണെങ്കിൽ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 180 കൂടുതലാണെങ്കിൽ മൈനസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. നമ്മൾ കാൽക്കുലേഷനിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതാണ് എളുപ്പവഴിയും നമ്മൾ ഇക്വേഷൻ പഠിച്ച് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം. രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഈ സീരീസിലെ ഒരു ആദ്യത്തെ പാർട്ടായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. VEO എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയായി നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, 10-ാം ക്ലാസ് യോഗ്യതയിൽ നടന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് അതിൽ നിന്നുള്ള ഭാഗങ്ങളായിരിക്കും ഇനി വരുന്ന പാർട്ടുകൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.